സ്വർഗത്തിനോട് വല്ലാത്ത മോഹമാണ്. എങ്കിലാ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് അലങ്കരിച്ച ഹജറുൽ പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലൊന്ന് കാണുവാനും ഒന്ന് ചുംബിക്കുവാനും അതിലൊന്ന് തൊടുവാനും കൊതിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പഠിച്ചവനെ മകാമു ഇബ്രാഹിം സഭയെന്ന് കാണാന്, മറുവയെന്ന് കാണാന്, ഇസ്മായിൽ നബി കാലിട്ടടിച്ച പാവടെ നിന്ന് പൊട്ടി വന്ന സംസം എന്ന് പറയുന്ന പാനീയമുണ്ടല്ലോ, അതൊന്ന് കോരി കുടിക്കാൻ. ഇബ്രാഹിം നബി ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോൻ അറക്കാൻ കൊണ്ടുപോയതൊന്ന് കാണണമല്ലോ. പഠിച്ചവരെ മിനയിൽ പോകണമല്ലോ, അറഫയിൽ പോകണമല്ലോ, മുസ്തലിഫയിൽ പോകണമല്ലോ, ജംറയിൽ കല്ലെറിയണമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ തബൈക പറന്നുകൊണ്ടൊന്ന് തവാഫ് ചെയ്യണമെന്ന് കൊതിക്കുന്നവര് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ പാവങ്ങളാ, പോകാൻ കഴിയാത്ത പലരുമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാണ്, ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ചില സൽക്കർമ്മങ്ങളുണ്ടെന്ന് ആദരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പലർക്കും ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സാമ്പത്തികമായിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പത്രയായത് കൊണ്ടാണോ ആമീനൊരു കട്ടിയില്ലാത്തത്? അല്ലാഹു ഈ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ പറഞ്ഞരട്ടെ. വലതു കൈ കൊണ്ട് കൂടി ചായയൊക്കെ, ഇടതു കൈ കൊണ്ട് കുടിക്കാതെ. ചായ ഉണ്ട് അൽഹംദുലില്ലാഹ്. വേറൊന്നും ഇല്ലേ? എടേ പാപ്പച്ചി വന്നില്ല, എത്ത വന്നില്ലേ? ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. നല്ല തേങ്ങാച്ചോറ് വേണ്ട, ലൈവല്ലേ? ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ ഉണ്ട്. അല്ലാഹു സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ ബാപ്പായ്ക്കും ഉമ്മായിക്കും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ സഹോദരന് അൽഹംദുലില്ലാഹ് അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നല്ലൊരു ഭാവി അല്ലാഹു, നല്ലൊരു ജീവിതവും നല്ല ഒരു ഭാവിയും അല്ലാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അല്ലാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രഭാഷണം ദയവായി കേട്ടുകൊണ്ടിരിക്കുന്നവർ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. പടച്ച റബ്ബിന്റെ പള്ളി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഭവനം. നാം ഈ ക്ലാസ്സിലൂടെ എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് അത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി തന്നെ അൽഹംദുലില്ലാഹ് ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഖ്ലാസോടുകൂടി നടത്തുന്നത്. അല്ലാതെ പൈസ കിട്ടാനല്ല, എന്തെങ്കിലും കിട്ടിയാൽ അത് പള്ളിക്ക് വേണ്ടി അൽഹംദുലില്ലാഹ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പലതുള്ളി പെരുവെള്ളം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സദക്ക നൽകുക. അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളിയിലിരുന്നു കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ നന്മ എന്താ? അന്നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു أن رسول الله صلى الله عليه وسلم قال من خرج من بيته متطهرا إلى صلاة المكتوبة فأجره كأجر الحاج والمحرم. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം, അതില്ലെങ്കിൽ അതിനോട് തുല്യമായ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ സൽക്കർമ്മം ഫർള് നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒളിവ് നിർവഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവന്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പോകുന്നവന് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും വീട്ടിൽ നിന്നുകൊണ്ട് വുളു ശുദ്ധിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വുളു നിർവഹിച്ചിട്ട് അവന് പള്ളിയിലേക്ക് പോയാൽ ഇഹ്റാം ചെയ്ത് ഹാജിക്ക് ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി അല്ലാഹുമ നൽകുമാറാകട്ടെ. എവിടെ പോയാ എവിടെ പോയാ പറ മനുഷ്യന്മാരെ, എവിടെ പോയാ ഹജ്ജിന്റെ ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലം കിട്ടുന്നത്? എവിടെ പോകുമ്പോഴാ? എവിടെ നൊതു എടുത്തിട്ട് വരണം? എവിടെ നൊതു എടുത്തിട്ട് വരണം? നമ്മൾ എവിടെ വന്ന് നൊതുവെടുക്കും? പള്ളി വന്ന് പോയി വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നല്ല രീതിയിൽ ഒതുവെടുത്തിട്ട് പള്ളിയിലേക്ക് നീ വാ ജമാഅത്ത് നിസ്കരിക്കാൻ, എന്നാ നിനക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടയിൽ നിന്ന് വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പേടിക്കണ്ട. വീട്ടിൽ നിന്ന് വരുന്നവർ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നമ്മുടെ ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് റൂമി സുന്നത്ത് നിസ്കരിക്കാൻ പ്രതിഫലം, വീട്ടിൽ നിസ്കരിക്കല ഫർദ് പള്ളിയിലും സുന്നത്ത് വീട്ടിൽ പ്രതിഫലം കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെങ്ങാണ് എഴുന്നേറ്റ് പോയാൽ പിന്നെ അതിനെപ്പറ്റി നേരെ കാര്യമൊന്നുമില്ല. സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് സുന്നത്ത് എവിടെ നിസ്കരിക്കണ്ടെങ്കിൽ പ്രതിഫലം കൂടുതൽ എവിടെ വീട്ടിൽ നിസ്കരിക്കല. നമ്മളെങ്ങാണ് നിസ്കരിക്കാതെ എഴുന്നേറ്റ് റൂമിൽ പോയവരെ അങ്ങേർക്ക് സുന്നത്തിൻ്റെ വെറും പറഞ്ഞ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്തോ അനുസരിക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വരുമ്പോ വീട്ടിൽ നിന്ന് വരുന്നവർ നാളെ മുതൽ ഒതുവെടുത്തിട്ട് വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, ഇത് ഒതുവെടുത്തിട്ട് വന്ന ഇത് ഒതുവെടുത്തിട്ട് വരുന്നവന് കിട്ടുന്ന പ്രതിഫലം. രണ്ട്, മഹാനായ നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മസാ ഇലാ സലാത്തിൽ മക്തൂബ ഫീ ജമാഅത്തിൻ ഫഹിയൽ ഹജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ, ആദ്യം പറഞ്ഞു പള്ളിയിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒതുവെടുത്തിട്ട് പള്ളിയിലേക്ക് പോയ അതിന്റെ പ്രതിഫലം. രണ്ട്, ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലും നടന്നു പോയാൽ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങോട്ട് പോയാ? ആരാപ്പ പള്ളിയിലോട്ട് നടന്നു വരുന്നത്? നിങ്ങളാ അണ്ണൻ അക്കരയ്ക്ക് കയറും, അത്രേ ഉള്ളൂ. പള്ളിയിലേക്ക് നടന്നു വരിക, നമ്മുടെ വണ്ടി എവിടെ കയറ്റി വെക്കും? ഇതിലെ ഒരു പല കയറ്റി കൊടുത്ത അതിനകത്ത് കയറ്റി വെക്കും. നമ്മുടെ ഇല്ലെങ്ങാണൊരു വണ്ടി കയറ്റാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് നിൽക്കും, അതെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചുവട്ടടി, ആരാ നടക്കണ? ഈ പറയണ ഞാനും നടക്കാറുണ്ടോ? എല്ലാവർക്കും നടക്കാൻ മടിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നമസ്കാരത്തിന് വേണ്ടി നടന്നു പോയാൽ അവന് ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്ന്, മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من صلى الغداة في جماعة ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة قال رسول الله صلى الله عليه وسلم تامتين മഹാനായ പ്രവാചകം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ജമാഅത്തായി സുബഹി നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി മുസമ്മിൽ ഉസ്താദ് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗം, സുബഹി ബാങ്ക് വിളിക്കുകയാണ്, പടച്ചവനെ എഴുന്നേൽക്കുകയാണ്, വീട്ടിൽ വെച്ച് ഒതുവെടുക്കുകയാണ്, വീട്ടിൽ നിന്ന് ഒതുവെടുത്തു, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടി, പള്ളിയിലേക്ക് നടക്കുകയാണ്, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടി, പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചു, എന്നിട്ട് എഴുന്നേറ്റ് ഓടാതെ ആ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുകയാ, മുസല്ലയിലേക്ക്
നിൽക്കുകയാണ്, നിസ്കരിച്ച സ്ഥലത്തിരിക്കുകയാണ്, അവിടെ ഇരുന്നു കൊണ്ട് ദിക്റുകളും ഔറാദുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ സൂര്യൻ ഉദിക്കുമ്പോ രണ്ടറക്കാത്ത നമസ്കരിക്കുകയും ചെയ്താല് ഇസ്റാഖ് വരെ, ഉദയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചിട്ട് അതേ സ്ഥലത്ത് ഇരുന്നിട്ട് അവൻ ഇബാദത്ത് ചെയ്താല് അവൻ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം, അവൻ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം. റസൂലുള്ള വെറുതെ അല്ല പറഞ്ഞത്, മുത്തി നബി മൂന്ന് പ്രാവശ്യം പറഞ്ഞു. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താമത്തിന് 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 അവന് പരിപൂർണമായിട്ടൊരു പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലമതാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലമതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആരാണ് സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുന്നത്? ആരാണ് സുബഹി നിസ്കരിക്കാൻ വരുന്നത്? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ അതിന് കഴിയില്ലല്ലോ. ആരാ സുബഹി നമസ്കരിക്കാൻ വരിക? ഇപ്പൊ ആരാണ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഉദയം വരെ പടച്ചവനെ മുസല്ലയിൽ ഇരുന്ന ഖുർആൻ ഓതുന്നത്, പറയുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന മനുഷ്യന് ഉംറയുടെ പരിപൂർണമായിട്ട് ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ എത്ര പേരാ സുബഹി നമസ്കരിക്കുന്നത്? നമ്മുടെ മക്കളൊക്കെ പടച്ചവനെ, അതാ പാതിരാത്രി 12 മണി വരെ 2 മണി വരെ മൊബൈലിൽ കുത്തിയിരിക്കുകയാണല്ലോ. സമയമില്ലല്ലോ, സമയത്തുറങ്ങാറില്ല, സമയത്തുറങ്ങാറില്ല, സമയത്ത് ഉണരാറില്ല. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്, നീ നേരത്തെ കിടന്നുറങ്ങ്, നീ നേരത്തെ എഴുന്നേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ ദീൻ പഠിപ്പിച്ചത്, നേരത്തെ ഭക്ഷണം കഴിക്കണം, നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എഴുന്നേക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളോ താമസിച്ച് കിടന്നുറങ്ങും, താമസിച്ച് എഴുന്നേൽക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ സുബഹിക്ക് വേണ്ടി, സുബഹിക്ക് എഴുന്നേറ്റ് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു വന്നാൽ നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത മൂന്നെണ്ണത്തിന്റെ പ്രതിഫലം. രാവിലെ എക്സസൈസ് ആയി, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഒളിവെടുത്തു, നടക്കാം. പള്ളിയുടെ ചുറ്റുമല്ല, റോഡ് മുഴുവനും നടക്കാം. എക്സസൈസ് ആരോഗ്യത്തിന്. ആരാപ്പ എഴുന്നേക്കുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ എല്ലാണ്ണം ദുആയില, അള്ളാഹുവേ അർജന്റീന ജയിക്കണേ അല്ലാ, ബ്രസീൽ ജയിക്കണേ അല്ല, വാട്സപ്പിൽ എടുത്തോണ്ട്, മൊബൈൽ എടുത്ത് വെച്ചോണ്ട് ദുആയ, അർജന്റീന ജയിക്കണം, മെസ്സി ജയിക്കണം, നെയ്മർ ജയിക്കണം, ഓൻ തോക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരോചിക്കട്ടെ, ആരോചിക്കട്ടെ. എന്റെ പടച്ചോനെ ഈ സമയത്ത് പടച്ചോനെ, എന്റെ വാപ്പായനെ രക്ഷപ്പെടുത്തണേ അല്ലാ ചെയ്യാറില്ല. എന്റെ ഉപ്പ കബറി കിടക്കുന്നു പടച്ചവനെ, എന്റെ ഉപ്പാടെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കല്ല. ഇന്ന് വരെ ഇരുന്ന് ഓതിട്ടുണ്ടോ? ഹാരി ജയിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഫുട്ബോൾ ലോകത്തിന്റെ ജയിപ്പിച്ചോ, നാളെ അവന്റെ കൂടെ പൊക്കോണം. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവന്റെ കൂടെയാ നാളെ നീ പരലോകത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജയിച്ചാ അവൻ ജയിക്കും, കപ്പം പേടിച്ചോണ്ട് വീട്ടിൽ പോകും. നിനക്കെന്തോ കിട്ടും, നിന്റെ സമയം പോയി, ആഹ്റം പോയി, നിന്റെ ദുനിയാവ് പോയി, ആഹ്റം പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദര, ജയിക്ക, ആരെങ്കിലും ആരെങ്കിലും ഒരാളല്ലേ ജയിക്കത്തുള്ളൂ? അല്ലാഹു ആരോ ജയിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അവൻ ജയിക്കട്ടെ. ഇവൻ ആരാന്ന് എനിക്കറിയത്തില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിപ്പ തുടങ്ങും. ലൈവിനകത്ത് തന്നെ നോക്കിയാൽ മതി, അങ്ങാർക്ക് എന്തോ അറിയാം ഫുട്ബോൾ, അങ്ങാർക്ക് അത് പറഞ്ഞാൽ മതിയല്ലേ. ഇത് പറയാം മക്കളെ, എമ്മക്കൊന്നും ഇല്ലടാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, പൊന്നുമോനെ, അസറായി വന്നാൽ ഈ കൊറോണ കാലിച്ചു വെക്കാ. സുബൈ ഇപ്പൊ രാവിലെ എത്ര മണിക്കാ അപ്പൊ കളി? സുബൈയുടെ മാങ്ക എത്ര മണിക്കാ? സുബാന, കളി എത്ര മണിക്ക്? 5:30. 5:30 സുബൈയുടെ മാങ്ക.
ഇന്നവരെ കേട്ടിട്ടില്ല. രാവിലെ നാളെ എല്ലാവരും പടച്ചവനെ മൊബൈൽ അലാറം വെച്ച് നെരുക്കിയാളിയെ നാളെ രാവിലെ എഴുന്നേക്കണം, നാളെ രാവിലെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വണ്ടിയുണ്ട്, രാവിലെ എഴുന്നേക്കണം. 4 മണിയാകുമ്പോഴേ എഴുന്നേറ്റ് ടി വി ഓൺ ആക്കിയിട്ട് കാത്തിരിക്കണം മൊബൈലും കൈ പിടിച്ചോണ്ട്, കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള കാഴ്ച. സുബ്ഹാനല്ലാഹ്, സുബ്ഹി നിസ്കാരം ഉണ്ടപ്പ. നാളെ ചിലപ്പോ എല്ലാ ഏകദേശം രാവിലെ എഴുതേക്കും, എന്നിട്ട് ഇത് വായ നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ അർജന്റീന ജയിക്കണേ അല്ല, ബ്രസീൽ ജയിക്കണേ അല്ല, മെസ്സി ഗോളടിക്കണേ അല്ല, നെയ്മർ ഗോളടിക്കണേ അല്ല, ഇതാണ് ഇത് സ്വർഗം കിട്ടണേന്നല്ല. എന്റെ വാപ്പായിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല, എന്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല. എത്രയോ പാപങ്ങൾ കൊറോണ പിടിച്ചിട്ട് ഈ വൈറസ് രോഗം വന്നിട്ട് വെന്റിലേറ്ററിൽ കിടന്ന് കരയുന്നുണ്ട് പടച്ചവനെ, ഒന്ന് ശിഫയാക്കി കൊടുക്കണേ. എന്തുവാ ചെയ്യോ, എത്രയോ പേര് നിന്ന് വീണ് മരിച്ചു പോകുന്ന സഹോദര. അല്ലാഹുവേ പടച്ചവൻ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ലത്തീഫ് എന്ന് പറയുന്ന മംഗലാപുരത്തുള്ള സഹോദരൻ, അദ്ദേഹത്തിന്റെ അനിയൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിനകത്ത് കിടക്കുകയാ. ലെൻസും മൊത്തവും പോയി മാറ്റിവെക്കാൻ ഡോക്ടർ ഒരു മരുന്നും ഇല്ല കൊണ്ടുപോകാൻ. സഹോദരങ്ങളെ 3 മക്കളുണ്ട്, കരുണക്കടലായ അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്ന അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അള്ളാഹ. എന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ 3 വയസ്സുള്ള എന്റെ മകന് ക്യാൻസർ, ഉസ്താദ് ദുആ ചെയ്യണം മജ്‌ലിസിൽ. 3 വയസ്സ് ചെറുപ്പക്കാര്, നിസ്കാരമില്ലാതെ ഒന്നുമില്ലാതെ അവൻ മൊബൈലും എടുത്തു വെച്ചുകൊണ്ട് ഫുട്ബോളിന്റെ രാജാക്കന്മാരെ നെഞ്ചിലെത്തിയിട്ട് നടക്കാം. അള്ളാഹനെ വിളിക്കാനോ അള്ളാഹനെ ഓർക്കുവാനോ സമയമില്ല, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. പക്ഷെ വന്നു കഴിയുമ്പോ അള്ളാഹനെ വിളിക്കാൻ അറിയാം. വന്നു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഫുട്ബോൾ കളി കാണുന്നതിനെയല്ല പറയുന്നത്, പക്ഷെ അള്ളാഹുവിനെ മറന്നുകൊണ്ടാകരുത്, അള്ളാഹുവിനെ മറന്നുകൊണ്ടാകരുത്, നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ചു കൊണ്ടാകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ സമയം പാഴാക്കരുത്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഒരു ചോദ്യമാണ് ഞാൻ നിനക്ക് തന്ന സമയം നീ എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് നാളെ പടച്ചറപ്പ് പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോ ഇവിടെ പ്രസംഗിക്കുന്നവനെ ചീത്ത പറയാ, പ്രസംഗിക്കുന്നവനെ വിമർശിക്കാ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ലോകത്തിന്റെ ദിവനായ, പ്രപഞ്ചത്തിന്റെ ദിവനായ പടച്ചറപ്പ് ചോദിക്കുമ്പോ വെച്ചിരിക്കുന്ന കാലം നനക്കാര്, വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കടന്നു വരികയാ, ഹജ്ജിന്റെ മാസമാ, ഹജ്ജിന്റെ മാസമാ, അല്ലാഹുതന്ന കണ്ണാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സുബഹി നമസ്കാരം മുടക്കല്ലേ, മോനെ ഹജ്ജ് ചെയ്ത കൂലിയാണ്, ഉംറ ചെയ്ത കൂലിയാണ്. നാളെ 5 മണിയാകുമ്പോ 5:30 ആകുമ്പോ മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഫുട്ബോൾ രാജാക്കന്മാരുടെ കളി കാണാ തയ്യാറെടുക്കുന്ന യുവത്തമേ, എല്ലാവരും വരണമെന്ന് വിളിച്ചു കൂട്ടുന്ന ചെറുപ്പക്കാരാ, നാളെ സുബഹി നമസ്കാരം 4:45 ബാങ്ക് വിളിച്ചു, എഴുന്നേറ്റ് ഒന്നുപെടുത്തു അല്ലാഹുവേ സുബഹിന്റെ സുന്നത്ത് നമസ്കരിച്ചു, അത് കഴിഞ്ഞ അല്ലാ ഫർദ് നമസ്കരിച്ചു, അത് കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്നിട്ട് നിന്റെ ഉപ്പാന് വേണ്ടി ഒരു യാസീൻ ഓതടാ, നിനക്ക് ജന്മം നൽകിയ രക്തം വിയർപ്പാക്കി നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, ആ മനുഷ്യന്റെ രക്തത്തിന്റെ പവറാടാ, ആ പാവപ്പെട്ടവനെ സമ്പാദിച്ച പണത്തിന്റെ മുകളിൽ കിടന്നാ സുഖിക്കുന്നത്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ് കബറിലാ സുബഹി നമസ്കാരം കിടന്നൊരു യാസീൻ ഓതിയിട്ട് നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാ, നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാ, നിന്റെ പാപങ്ങൾ പൊറുക്കാ. ഒന്ന് ഖുർആൻ ഓതിയിട്ട്, ഒരു യാസീൻ ഓതിയിട്ട്, 100 അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് ആ നിസ്കാര പായിലിരുന്ന് ദുആ ചെയ്യുകയാണ്. എപ്പോ വരെ എന്നറിയുമോ? പ്രഭാതം വരുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ. നീ
അവിടെ ഇരുന്നു കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ സൂര്യനുദിക്കാ സമയമാകുമ്പോ എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിച്ചാ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമയം ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്ന് ദിക്റുകളും ദുആകളും പറഞ്ഞ് രണ്ടര കഴുത്ത് നിസ്കരിച്ച ഹജ്ജ് ഉംറയുടെയും പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുബഹി നിസ്കരിക്കത്തില്ല, മൊബൈലും എടുത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന മറ്റേടത്ത് പോവുകയും ചെയ്യാം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ഉസ്താദ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത് അർജന്റീന ജയിക്കാൻ, ബസീർ ജയിക്കാൻ, അവനവൻ ഇഷ്ടപ്പെടുന്ന ജയിക്കാൻ. ഇനി വയലിന്റെ സദസ്സിൽ കൂടെ ദുആ ചെയ്യാ. അല്ലാഹുവേ അവന്റെ വാപ്പാടെ കബറ് നീ സ്വർഗമാക്കണേ. അവന്റെ പടച്ചവൻ അവന്റെ കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു അവന് നീ ഹിദായത്ത് ഈമാനും കൊടുക്കണേ റഹ്മാനെ. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേണമെങ്കിൽ പറയും എന്റെ പൊന്നുസ്താദ് ഹജ്ജ് ഉംറയും നാളെയും ചെയ്യാൻ കളിയുന്നല്ലേ ഉള്ളൂ. ഹജ്ജ് ഉംറയൊക്കെ നാളത്തെ സുബഹിക്ക് പോയാലും കിട്ടും. ഇത് ഇന്നല്ലേ പറ്റും, വല്ലപ്പോഴല്ലേ ഇങ്ങനത്തെ മത്സരം കിട്ടും. കാറ്റം ഏറ്റവും നല്ല മത്സരമാണ്, അതുകൊണ്ട് കാണല്ലോ വല്ലോ. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പന്തിന്റെ പുറകിൽ 10-22 പേര് കടന്നു കൂടാ. ശരി, അൽഹംദുലില്ലാഹ്. എന്തെല്ലാവട്ടെ, അല്ലാഹു ഹിദായത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ട് ഏതോ ഒരു ഉസ്താദ് ഫ്ലക്സ് ബോർഡ് വെക്കുക പള്ളിയിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞു ഫ്ലക്സ് വെക്കാൻ പാടില്ലെന്ന്. പിറ്റേ വെള്ളിയാഴ്ച നോക്കിയപ്പം പള്ളിയുടെ മിനാരത്തിന്റെ അത്രയുള്ള ഫ്ലക്സ് ആയിരിക്കുന്നത്. പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന കാലമാണ്. അല്ലാഹു ആലം. ശരി, അല്ലാഹു അല്ലാഹു നമുക്കൊക്കെ നമുക്ക് ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ 11 മണിയായി വീട്ടിൽ പോകണം. അല്ലാഹു പോയി കിടന്നുറങ്ങിയാൽ മതി, നമുക്ക് ഇനി രാത്രി വീട് വരെ പോകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. ഇൻഷാല്ലാ 10 എണ്ണം ഉണ്ട്. ഇപ്പൊ 10 എണ്ണം പഠിച്ചു, 10 എണ്ണം പഠിച്ചു, 3 എണ്ണം, 4 ഒന്നുകൂടെ പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു قال جاء الفقراء الى النبي صلى الله عليه وسلم فقال ذهبوا فقال ذهب اهل الدسور പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹജ്ജിന് പോകാൻ കഴിയാത്തതിന്റെ വിഷമമായി കഴിയുന്നവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയെന്ന് കാണാൻ പറ്റാത്തതിന്റെ പേര്, ഉംറയ്ക്ക് പോലും പോകാൻ കഴിയാത്തതിന്റെ പേര്, വല്ലാതെ മനസ്സു വേദനിക്കുന്ന ഉപ്പാ ഉസ്താദേ നിങ്ങൾ പ്രതിഫലം പറയുന്ന സമയം ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം പറയുമ്പോ വല്ലാത്ത കൊതി തോന്നുന്ന ഉസ്താദേ, പക്ഷേ പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം വേണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം വേണോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു നാലാമത്തെ കാര്യം എന്താ? 10 എണ്ണമാണ് മുത്തി നബി എണ്ണി പറഞ്ഞത്. അതിലെ നാലാമത്തെ നന്മ എന്തെന്നറിയുമോ? ഫർദ് നമസ്കാരത്തിന് ശേഷം 5 നേരം ഫർദ് നമസ്കരിക്കുമല്ലോ. ആ ഫർദ് നമസ്കാരം കഴിഞ്ഞാല് മുസല്ലയിലിരുന്നിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പടച്ചവനെ, നമ്മൾ എല്ലാവരും പറയുന്ന ദിക്റാ, ഇത് പറയാനറിയാത്തവരില്ലല്ലോ, ഇത് പറയാനറിയാത്തവരില്ലല്ലോ. അവർക്ക് ഉംറയുടെ പ്രതിഫലമുണ്ട്, അവർക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മറ്റൊരു ഹദീസിൽ കാണാ,
അതിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവേ ഇന്ന് രാത്രി ഹജ്ജ് ചെയ്യണോ നിങ്ങൾക്ക് ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം വേണോ ഈ ഒരു മണിക്കൂർ സമയം ചെലവഴിച്ചവരെ ഈ പാപപ്പെട്ടവൻ ദുആ ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഹജ്ജ് ചെയ്ത കൂലി വേണോ ഇന്ന് ഹജ്ജ് ചെയ്ത കൂലി വേണോ ഇന്ന് ഉംറ ചെയ്ത കൂലി വേണോ അങ്കടിഞ്ഞ ഭക്ഷണം കഴിച്ച് ഉതപെടുത്തേണ്ട അവസാനം കിടപ്പറയിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം പറഞ്ഞോ നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് ചെയ്യാ സഹോദര ഇന്നത്തെ രാത്രി നേടാ കാരണം നാളെ ഉണ്ടാകണമെന്നില്ല നാളെ സുബഹി നമസ്കരിക്കാൻ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ഇന്ന് രാത്രി ചെയ്തോ ഇന്ന് രാത്രി ചെയ്തോ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നിലനിർത്തി തരണേ അല്ലാ ഈ നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ പഠിച്ചവനെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇബ്രാഹിം നബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് പഠിച്ചവനെ ലോകത്താദ്യമായിട്ട് നിന്ന് ആരാധിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പണിത പരിശുദ്ധമായ കഅബയുണ്ടല്ലോ ഒരു റകഅത്തിന് അല്ലാ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഒരു വഖത്ത് നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധമായ കഅബ ആ കഅബയുടെ മുന്നിൽ ചെന്നുകൊണ്ട് കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ പടച്ചവരെ നിന്റെ അതിഥികളായി നീ ഞങ്ങളെ ക്ഷണിക്കണേ അല്ലാ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ അൻസിൽഹുൽ മക്അദൽ മുഖറബൻ ഇൻദക യൗമൽ ഖിയാമ അർഹമു റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ മലായി സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബേ നിന്റെ കരുണ കൊണ്ട് പുറത്തു തരണേ അല്ലാ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റഹ്മാനേ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവന് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്ത കൊടും പാപികളാണ് തമ്പുരാനെ നീ ഗഫൂറല്ലേ അല്ലാ നീ റഹീമല്ലേ അല്ലാ നീ കരുണക്കടലല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പാപം പൊറുക്കണേ തമ്പുരാനെ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ ഞങ്ങളെ തൗബയെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സർവ പാപങ്ങളും പൊറുത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കബറിന്റെ അകത്താണ് തമ്പുരാര് അവരുടെ കബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാര് അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ അവരുടെ കബർ സ്വർഗമാക്കണേ അല്ലാ നരകത്തിന്റെ തീകുണ്ടാരമാക്കല്ലേ അല്ലാ അവരുടെ കബർ നീ പണച്ചവനെ തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ
അവർക്കും റഹ്മത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലായ റബ്ബേ. ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ, പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ അല്ലാ, വെളിയിൽ പറയാമടിക്കുന്ന രോഗമുള്ളവരുണ്ട് റബ്ബേ, ശിപ നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ബ്ലോക്ക് തരല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ, പിടച്ചവനെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടെ പുറപ്പുകളും നോക്കി നോക്കി മടുത്തും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, നീ കൈവിടല്ലേ തമ്പുരാനെ. പിടച്ചവരെ അല്ലാ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഗഫൂറായ റബ്ബേ, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, ഈമാരുള്ള മരണം തരണേ അല്ലാ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ, 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ, അഹങ്കാരികളാക്കല്ലേ അല്ലാ, നന്ദി കെട്ടവരാക്കല്ലേ അല്ലാ, ഭർത്താവിനെ ചതിക്കുന്നവരാക്കല്ലേ അല്ലാ, അനുസരണയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, നീ പ്രവാസികളോട് കരുണ കാണിക്കണേ അല്ലാ, ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ, കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, തിരിച്ചു പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, ഒരു വഴി തുറക്കണേ അല്ലാ, ഒരു വഴി തുറക്കണേ അല്ലാ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ, രോഗികൾക്ക് ശിവ കൊടുക്കണേ അല്ലാ, മൊബൈലിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് മണിക്കൂറുകളായി ഈ ദുആയിക്കും നാമീം പറയാ കാത്തിരിക്കുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട് റബ്ബേ, അവരെ നീ വെറും കയ്യോടെ മടക്കല്ല റബ്ബേ, ആട്ടിയോടിക്കല്ലേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ, അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ, അവരെ നീ കൈവിടല്ലേ അല്ലാ, ഈമാരുള്ള മരണം കൊടുക്കണേ അല്ലാ, പടച്ചവനെ ലൈവ് ചെയ്യുന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ, പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് ആറടി മണ്ണിനകത്താണ് റബ്ബേ, ഖബർ വിശാലമാക്കണേ അല്ലാ, അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാരെ. ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി അനുഗ്രഹിക്കണേ അല്ലാ, ഇത്രയും നേരം ഇവിടെ വന്നിരുന്ന ഒരാളെയും നീ മറക്കല്ല തമ്പുരാരെ, ഏറ്റെടുക്കണേ തമ്പുരാരെ, കാവൽ നൽകണേ തമ്പുരാരെ, രക്ഷപ്പെടുത്തണേ തമ്പുരാരെ, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, നിന്റെ ടുപ്പിക്കണേ അല്ലാ, പടച്ചവനെ ഭക്ഷണം തരുന്ന ചായ തരുന്ന കുടുംബം സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ല.
അല്ലാ, സ്വർഗം കണ്ട് മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ പരിപാടി സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന പലരും കബറിലാണ് റബ്ബേ, അവരുടെ കബറ് സ്വർഗമാക്കണേ അല്ലാ. സുഖമില്ലാതെ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ കാസർഗോഡ് ബംബ്രാടയിലുള്ള എന്റെ പ്രിയ സുഹൃത്തിന്റെ ഭാര്യയും ചെറിയ മകനുമാണല്ലാ, ശിവ കൊടുക്കണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ റബ്ബേ, സന്തോഷം തിരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നീ തിരഞ്ഞെടുത്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പള്ളിയിൽ നടക്കുന്ന ഉദഹയ്യത്തിൽ പങ്കാളികളായവരെ നീ കൈവിടല്ലേ തമ്പുരാനെ, അവരെ സ്വർഗം നൽകണേ തമ്പുരാനെ, മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാനെ, നല്ല രീതിയിൽ അത് നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ പള്ളിയുടെ പണി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ, ഒരു വഴി തുറക്കണേ അല്ലാ. അടയ്ക്കല്ലേ അല്ലാ, തടസ്സങ്ങൾ വരുത്തല്ലേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാര് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾ അതിഥികളായിട്ട് വിളിക്കണേ അല്ലാ, ഞങ്ങൾ അതിഥികളായിട്ട് വിളിക്കണേ അല്ലാ. ആ കഅബാലയം കണ്ടുകൊണ്ട് നിസ്കരിക്കാര് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ, ഭാര്യ വിധവയാക്കല്ലേ അല്ലാ. ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ച റബ്ബേ ഈ ദുആ സ്വീകരിക്കണേ റഹ്മാനെ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കബർ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഭാര്യയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും ഹോസ്പിറ്റലിലാണ്, ശിവ കൊടുക്കണേ തമ്പുരാന്, രക്ഷപ്പെടുത്തണേ തമ്പുരാന്. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളുടെ സ്വർഗത്തിലും ഒന്നാക്കണേ അല്ലാ, സ്വാലിഹത്താക്കണേ അല്ലാ. എന്റെ പൊന്നു മക്കള് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ പള്ളിക്കാട്ടിൽ ഒരുപാട് പാപങ്ങൾ കിടക്കുന്നുണ്ട് റബ്ബേ, അവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ ദോഷം നൽകണേ അല്ലാ. പടച്ചവനെ ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലാ, ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഈ വൈറസ് രോഗത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാടുകളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പെരുന്നാൾ
ഒരുപാട് നിസ്കാരം നല്ലതുപോലെ നടത്താന് ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ റബ്ബേ, തടസ്സങ്ങൾ വരുത്തല്ലേ റബ്ബേ, സ്വീകരിക്കണേ നാഥാ, തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهوبെ ഒരുപാട് പേര് പ്രവാസനം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവെ അവരെ കഅബയുടെ മുന്നിൽ എത്തിക്കാതെ മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വളരെ പ്രയാസത്തിലാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, റബ്ബേ നീ സമാധാനം നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാ പ്രയാസവും മാറ്റണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى